ആദമ്മയെ കൊണ്ട് പല്ലെടുപ്പിച്ച കാര്യമായി ഞാൻ എന്റെ കൊച്ചച്ചനെ അപ്പച്ചിയൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം അപ്പഴാണ് കൊച്ചച്ചൻ പറയണത്, സജി കൊച്ചച്ചൻ എന്ന് പറഞ്ഞാൽ ചാന്തമ്മയുടെ മോൻ പറയണത്, അനഘ നാട്ടി വന്നിട്ടുണ്ട്. അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചച്ചന്റെ മോള്, എന്റെ അനിയത്തി, എന്റെ ഐശ്വര്യ കണക്കി തന്നെ കസിൻ. അപ്പൊ അവള് നാട്ടി വന്നിട്ടുണ്ട്, അവളും ഉണ്ട്, അവളുടെ അനിയനും ഉണ്ട്. ഇപ്പൊ അവര് പരീക്ഷ കണ്ടാണ്. ഞാൻ പിള്ളേരെടുത്ത് പറഞ്ഞ് പിള്ളേരെ കഴക്കൂട്ടത്തോട്ട് പോവാ, എത്ര ആളെ അവളെ കണ്ടിട്ട്. അവള് നിഫ്റ്റി അതിലും കണ്ട് ഫാഷൻ ഡിസൈനിങ് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത് വെച്ച്. എന്നിട്ട് ഇപ്പൊ ബംഗാളിൽ, അങ്ങ് ബംഗാളിൽ പോയി വർക്ക് ചെയ്തിട്ട് ഇപ്പൊ തിരിച്ച് നാട്ടിലോട്ട് വന്നേക്കാണ്. അപ്പൊ അവളെ കാണാം. ആദ്യം ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ചൂടന്റെ പൊന്നി, നിങ്ങൾക്ക് അവിടെ ചൂടുണ്ടാകെ, ചൂടുണ്ടായി കമന്റ് ചെയ്യട്ടാ. അമ്മച്ചി ചാന്തമ്മയുടെ പല്ലെടുത്ത്, ഹാപ്പി ആയി. ഇപ്പൊ പല്ലൊന്നുമില്ല. അമ്മച്ചിയുടെ വാണിച്ചാണ് ഈ പല്ല്. ഞാൻ എടുത്തു തരട്ടാ, എടുത്തിട്ട് നല്ല സെറ്റ് പല്ല് വെച്ചു തരാം. ആണോ? ശരി, ഞാൻ ഇതിൽ കഴിക്കട്ടെ. വിശക്കണം. എന്തോ കുളിപ്പിച്ചാ? അമ്മ പല്ലെടുത്ത്, അമ്മയും കുളിച്ചാ? എടി ശുഞ്ചരി മണികളെ, നിങ്ങൾ രണ്ടുപേരും കുളിച്ച ഓ നോക്ക്, സ്പാനിന്റെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കണമൊക്കെയാണ്. ചക്കരകളെ, ഗോസ്റ്റാത്തി ലഡു. എന്താ ചാന്തമ്മയുടെ പല്ലിളക്കി നിങ്ങൾ അറിഞ്ഞ? അമ്മ കഴിക്കാൻ തരുന്ന ഓ ചൂടേ, നല്ല കിടിലൻ ചീരത്തോരൻ കൈസ്, അതും നല്ല സാമ്പാറും പച്ചരി ചോറും പുളിശ്ശേരി ഉണ്ടമ്മ. എനിക്ക് വയ്യേ, എനിക്ക് എല്ലാം കൂടെ കുഴച്ചു തരണം, ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറല്ലേ? ഓ വാഴത്തട കറിയായിരുന്നു കേട്ടാ. ഇപ്പൊ വാഴത്തട കറിയും പുളിശ്ശേരിയും ചിക്കനും ഉണ്ട്, ഉരുളക്കിഴങ്ങ് പൊരിച്ചാണ്. പക്ഷേ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഉരുളക്കിഴങ്ങ് പൊരിച്ച. എന്റെ അമ്മ കിടിലുമായിട്ട് പൊരിക്കുക, തുണിയെടുത്തിട്ട് ചിക്കന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കൂട്ടിക്ക് വയസ് കുഴക്കണം. ഇങ്ങനെ എടുക്കണം. ഈ ഫുഡ് കഴിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഹൗ ലക്കി ആയ. സോ ടേസ്റ്റി, കഴിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ അത് കഴിഞ്ഞ് കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങി പിള്ളേരെടുത്ത് ഞാൻ കഴക്കൂട്ടത്ത് വരാൻ പറഞ്ഞു. ഗൈസ്, അനഘയും മനു അവ ചെറുക്കൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടുപേരോട് ഇങ്ങോട്ട് വരണുണ്ട്. അപ്പം അവരെ കൊണ്ട് വന്ന് പിള്ളേർക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കും. എത്ര കാലമെന്നറിയോ, പിള്ളേരെ കണ്ടിട്ട് അവള് എനിക്ക് വന്ന് നിഫ്റ്റിന് പഠിക്കാൻ കയറിയതിന് ശേഷം പിന്നെ അവളെ ഞാൻ നേരെ പറഞ്ഞ കണ്ടിട്ടേ ഇല്ല. അവന് അവ രണ്ടുപേരെ ഇന്ന് കണ്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കും. ഹലോ ഗൈസ്, എന്റെ അനിയനെ കാണിച്ചാൽ ആദ്യം മക്കളൊരു ഹായ് ഓർഡർ. ഇതാരണ നിന്റെ കൂടെ എവിടെന്ന് കിട്ടി? എനിക്കറിയാതെ നീ ബംഗാളി പോയിട്ട് ഇതെന്തോന്ന് വേഷം മക്കളെ. എനിക്ക് ഹൃദയാഘാതം വരും സുഹൃത്തുക്കളെ. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോണം. എന്താ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ പറയൂ, കേക്കട്ടെ. ആണാ? എന്നാ എന്നാ നമുക്ക് ലുലു മോളിലോട്ട് പോവാം. എടി നിന്നെ കത്തിയായിട്ടും കണ്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ലടി. ഞാൻ എടാ, നീ ഇതാരെ വിളിച്ചോട്ട് വന്നെന്ന് ചോദിക്കാൻ വേണ്ടി വരായിരുന്നു ഞാൻ നിന്റെ അടുത്ത്. 3 വർഷം കൊണ്ട് പിള്ളേര് മാറുന്ന മാറ്റേ. ഞങ്ങൾ ലുലു മോളിലോട്ട് പോവാണ് കേസ്. ഞങ്ങള് മോളില് കയറി കേസ്. എനിക്ക് ഇപ്പോഴും ഇവളെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്റെ മനസ്സിലുള്ള അലക മുടിയൊക്കെ വളർത്തി പട്ടുപാവാടെ കേട്ട് ഇറക്കുന്ന കൊച്ചായിരുന്നു. നിങ്ങളെ സിനിമ, നിനക്ക് പരീക്ഷ അല്ലേടാ, അതുകൊണ്ട് സിനിമ ക്യാൻസൽ. നിനക്ക് സിനിമ കാണണോ? അപ്പൊ നമ്മളെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇവൻ ഇവിടെ ഒരു സാധനത്തിൽ കയറണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേട്ട് ഗൈസ്. ഇപ്പൊ എന്താ ധാര ധാര ഇറക്കാനായിട്ട് തല കുത്തിട്ടേക്കുന്നത്? ഓ, ഇത് ബാക്കിലത്തെ സീനാണ് ഇവൻ കാണുന്നത് കേട്ടാ. എന്തോ ഒരു ഉണ്ടക്കുള്ളിലൂടെ അവൻ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവന്റെ ബോധം പോയി, അവൻ പിച്ചും പെയ്യും പറയാണ്. എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തിരുന്നു. ആണാ? ആ, നീ അല്ലേ ഉച്ചക്ക് ബിരിയാണി വെച്ചെടുത്തത്? അതിപ്പോ ഇറങ്ങും കേട്ടാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അവ സമാധാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇതിപ്പോ കറങ്ങാണ്. ഓ, അവനെ കുലുക്കി സർപ്പത്താക്കി. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നടാ? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആണല്ലേ? പിന്നെ ഇത് കൈസ്, നമ്മളവിടെ ഇങ്ങനെ ഒരു സാധനം പോയി പൊക്കിക്കൊണ്ട് വരണേല് അവൻ കളിച്ച് ജയിച്ചതാണ്. ഒരെണ്ണേ കിട്ടിയുള്ളൂ, നമ്മൾ 4 ചോട്ടം കളിച്ചു. കാർഡ് കാർഡ് കൊറോ മക്കളെ, നിന്റെ കയ്യിലാണ് കാത്തിരിക്കുന്നത്. ഓക്കെ സിനി, മക്കളെ നിനക്ക് ഏതാടി വേണ്ടത്? അതിന്റെ പൊക്കാൻ ചന്തി പൊങ്ങിയിരിക്കുന്നു. ആ, ചാച്ചന്റെ കയ്യിലോട്ട് വാ. ഓ, ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്യാം. കുടുംബത്തിന്റെ മാനം കാക്ക മക്കളെ. വാ വാ. ഓ ഡാവിഡ്, ഇതല്ലേ നമുക്ക് ഹൾക്കിന് അടിക്കാണ്. വാ, അങ്ങ് വാ. 808 സ്കോർ. ടോപ് സ്കോർ കേറ്റിയിട്ടുണ്ട് ഗൈസ്, 827.
പിന്നല്ല, ഞാൻ ഉച്ചക്ക് കഴിച്ച ചോറ് മീനൊക്കെ ദഹിച്ച്. ആ പൊക്കോ പൊക്കോ, ഇവ അങ്ങ് മെഴുവേനല്ലേ, അവന് ഇഷ്ടം പെട്ടെന്നാണ്. എടി മക്കളെ എന്തിനു ടാറ്റു കാണിച്ചേടി, കാണി കാണിക്ക്. ഇത് നോക്ക് ഗൈസ്, നറൂട്ടോ ഫാൻസിന്റെ സ്വർഗമായിരിക്കും ഇത്. മറ്റേ ഷാരിംഗാൻ, ഇതെന്തുവാടി ഇത്? ഇറ്റാച്ചിയുടെ കാക്കയുടെ ചിറക്. ഇത് കുനൈ നൈഫ്. നീ എപ്പോഴി നറൂട്ടോ ഫാനായത്? കുറച്ചാളായ പ്രൗഡ് ഓഫ് മൈ എനിക്ക്. അടുത്ത ഇപ്പുറത്തെ കയ്യില് വൺ പീസിലെ ലോഗോ അടിച്ചു കേട്ടാ. സെറ്റ് ഇത് പോയി. അവൻ പിന്നെയും പൈസ കളയാൻ പോയേക്കാണ് ഗൈസ്. അതാത് വൈകുന്നേരം ആയി കഴിഞ്ഞ ഒരു ചായ ഇല്ലാതെ പറ്റൂല. വാട്ട് എ ബ്യൂട്ടിഫുൾ ചായ. ചായയുടെ കൂട്ടത്തില് എനിക്ക് രണ്ട് കോമ്പോണ് ഏറ്റവും ഇഷ്ടം. ഒന്ന് ഉഴുന്നുവട, പിന്നൊന്ന് നല്ല ചൂട് മുട്ട പപ്പസ്. മുട്ടപ്പപ്സ് പാൻസ് ലൈക്ക്, അടി അടി ലൈക്ക്. ഓ, ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് പ്രൗഡ് മൊമെന്റ് കേസ്. എന്റെ അനിയത്തി ബുക്ക് വേണോ എന്ന് പറഞ്ഞിട്ടെടുത്ത് നമുക്ക് വായനാശീലുണ്ടത്. ഐ ആം സോ ഹാപ്പി. ട്രോളൊക്കെ എടുത്തോട്ടെ. ഓ, ഇത് എന്തൊക്കെയാ മക്കളെ, ഒരു ബുക്കിന്റെ ലഹള തന്നെ ഉണ്ട് ഇത്. ഇത്രയും അവക്ക്, ഇതവൾ എനിക്ക് സെലക്ട് ചെയ്യുന്നത്. താങ്ക് യു. എന്റെ ബുക്ക് ഏതൊക്കെയാ? ഹിറ്റ്ലറിന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ, മൈൻഡ് കാം. ഇതൊരു ഡിസ്റ്റർബിംഗ് ബുക്കാണ്. ഡിക്റ്റേറ്റർ ലിറ്ററേച്ചർ. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത വേറൊരു നാലഞ്ച് ബുക്ക്. ഇതൊക്കെ നീ വായിക്കുമല്ലോ മക്കളെ, ആണല്ലേ? ബുദ്ധിജീവിയാകേസ്, കാണണമല്ലേന്നല്ല, ഫ്രീക്ക് ലുക്ക് ഉണ്ടെന്നേ ഉള്ളു. പിന്നെ ഈ ട്രയാങ്കിൾ ക്യൂബ് എവന് സോൾവ് ചെയ്യടാനൊക്കെ നീ മിടുക്കൻ പിടിച്ചോ. ഇത് വിൽ സ്മിത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ. സിനിമയായിട്ട് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ടോ? രസമാണോ ഇത്? എന്നാ പിന്നെ അത് വായിക്കാം ഗൈസ്. ഗൈസ് ഈ ബുക്ക് കൂടെ അവൾ എടുക്കാൻ പറഞ്ഞു. എടാ, ഇതിലെന്തു അടിയുള്ള അതിനകത്ത്? ആണോ? എന്നാലേ മനസ്സിലാവുള്ളല്ലേ. നീ വായിച്ചിട്ടില്ലല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കണം. അപ്പൊ പിന്നെ ഇതും എടുക്കാം ഗൈസ്. ബുക്ക് വായിച്ചിട്ട് ബുക്ക് സമ്മറി വല്ലതും വേണമെങ്കിൽ ഈ ചാനലിൽ നീ ഇടൂല ഗൈസ്. നിങ്ങളുടെ അടുത്ത് കട്ടീസ് ആണ്. അപ്പൊ ഞാൻ ബുക്ക് വായിച്ചിട്ട് ബുക്കിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ പറ ഞാൻ പി പി പൂപ്പൂനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഇതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സെറ്റല്ലേ, ഇതും എടുത്ത് ഗൈസ്. നിങ്ങൾ നീ ദുബായി വെച്ച അനിമയ സാധനങ്ങൾ സ്റ്റോറി ഇപ്പൊ കാണിക്കുക, ഞാൻ തിരുവനന്തപുരത്ത് കാണിക്കൂടാ. നമുക്കിവിടെ ഉണ്ട്, ഇത് തിപ്പൂര ഉള്ളതെങ്കിലും ഇത് നമുക്കിതുണ്ട്. എന്നാ ഞങ്ങൾ അനിമയ കുടുംബമായതുകൊണ്ട് മക്കളെ കാണിച്ചോറാ. നീ എന്താ എടുത്തേന്ന്? അവളുടെ ഫേവറേറ്റ് ഇറ്റാച്ചി ഇതാണ്ട് ഇരിക്കുന്നത്. നിന്നീ എന്താ എടുത്ത? അവന്റെ ഡെഡ്പൂൾ ഇതാണ്ട് ഇരിക്കണ്. പിന്നെ ഗൈസ് ഞാൻ താണ്ട വൺ പീസിന്റെ ഒരു കീ ചെയിൻ സെറ്റ്. ഓ, ഇത് പൊളി കേട്ടാ. വാളൊക്കെ വെച്ചോണ്ടല്ലോ. നീ വാളെടുത്ത് വരുമ്പോ യുദ്ധം തീരുവടാ, പോടാ. ഓക്കെ ബ്രോ, അത് ബില്ലടി. നിങ്ങള് ഗൈസ് പി പി പൂപ്പു ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങൾ ഞാൻ അവിടെ ഗിവ് അവേ ആയിട്ട് തരാം. ഇത് എന്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട്, വൺ പീസ് ഫാൻസിന്. പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാൻ വിട്ടോ ഗൈസ്. തൽക്കാലം വീട് പണി കഴിയിട്ടാ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞങ്ങള് ഒരു റൗണ്ട് അടിച്ചിട്ട് ഇവിടെ നടക്കാം. കൊച്ച് മേക്കപ്പ് ഒന്നും ഇടൂല ഫേസിൽ, ലിപ്സ്റ്റിക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം ആരോടെ മാക്കിൽ മെമ്പർഷിപ്പ് ഉള്ള കാർത്തിക്കൂലോടോ? ഞാൻ വാരി പൂശണ ഫൗണ്ടേഷന് കൈ കണക്കില്ല. അപ്പം നൈസ് ആയിട്ട് ഇവിടെ നമുക്ക് ലിപ്സ്റ്റിക് മേടിച്ചു കൊടുക്കാം, നല്ലൊരു ഷെയ്ഡ് ഒക്കെ എടുക്കാം. ഇട്ടാടി, ഇവളുടെ മുടിയുടെ കളറിനുള്ള ലിപ്സ്റ്റിക് ഉണ്ടാ? ജിമ്മി പോണ്ടേ, വേണ്ടല്ലേ. ലിപ്സ്റ്റിക് ഇറങ്ങി പോയി. അവൾ ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു ടിന്റ് എടുത്ത് സെറ്റ്. ഇവരുടെ പുതിയ സ്റ്റോക്കിൽ പെർഫ്യൂം വന്ന ഗൈസ്, ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇതുകൂടെ മേടിച്ചു കൊടുക്കാം. ഓ, അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ ഹാപ്പി ആയി. നീ ഹാപ്പി ആയോടാ? ഫുഡ് കഴിക്കാൻ പോയാല. ഓഫ് ടു ദ ഫുഡ് കഴിക്കലോ. ഫിന്റെ ഗൈസ് വിശപ്പടിച്ചു തുടങ്ങി. വിശന്ന് ഭണ്ടാറ തുടങ്ങിയപ്പോ നമ്മള് സബ്ബേയിൽ വന്ന് മൂന്ന് സാൻഡ്വിച്ച് പറഞ്ഞു ഗൈസ്. ചാമ്പിക്കോ പിള്ളേരെ, ചിയേഴ്സ്. കഴിച്ചിട്ട് ഓ, അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഏഞ്ചലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. മക്കളെ, ഹൗ വാസ് ദ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇവരുടെ അച്ഛാമ്മയ്ക്ക് പല്ലെടുത്തുകൊണ്ടാണെങ്കിൽ, തീർന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഷോപ്പിംഗ് മാമാങ്കം നടത്തിക്കൊണ്ടാണ്. രണ്ടരെ ഹാപ്പിയല്ലേ? എന്നാ എല്ലാവർക്കും ഒരു ടാറ്റോ ഇടും. ടാറ്റാ. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ലവ് യു, ഗുഡ് നൈറ്റ്.